വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് സപ്പോർട്ടിന് ശേഷം അതിന്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാല് ഒരു കൺട്രി മറ്റു കൺട്രിയിൽ പോയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്പൊ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ഫോം ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO ഇത് 1995 ഫസ്റ്റ് ജാൻവരിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജാൻവരി 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO ഫോം ചെയ്ത് GATT ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് ഈ എഗ്രിമെന്റിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്ന ഒന്നാണ് WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ GATT നിലവിൽ വന്നത് അതായത് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് ഇത് നിലവിൽ വന്നത് 1947 October 30 ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് GATT-ന്റെയും WTO-യുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് രണ്ടിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് സെയിം തന്നെയാണ് GATT-ന്റെയും WTO-ന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് സൗത്ത് അമേരിക്കയിലെ ഉരുഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1986 മുതൽ 1994 വരെയുള്ള കാലഘട്ടത്തില് നടന്ന നെഗോസിയേഷന്റെ ട്രേഡ് നെഗോസിയേഷന്റെ ഭാഗമായിട്ടാണ് GATT-നെ റീപ്ലേസ് ചെയ്ത് WTO ഫോം ചെയ്തത് WTO ഫോം ചെയ്യുന്ന സമയത്ത് അതായത് 1995 123 കൺട്രീസ് ആണ് മെമ്പേഴ്സ് ആയിട്ട് ഇതിൽ സൈൻ ചെയ്തത് WTO എഗ്രിമെന്റിൽ അല്ലെങ്കിൽ WTO ഓർഗനൈസേഷനിൽ തുടങ്ങുന്ന സമയത്ത് 123 മെമ്പർ കൺട്രീസ് ആണ് ഉണ്ടായിരുന്നത് അതിനുശേഷം പ്രസന്റിൽ ഇപ്പോൾ അത് 164 കൺട്രീസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 1947 GATT ഉണ്ടാക്കിയപ്പോ അതായത് GATT എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോ GATT എന്താണ് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് ഇത് ഫോം ചെയ്തപ്പോ 23 കൺട്രീസ് ആണ് ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്തത് എന്നാൽ നമ്മുടെ WTO ഫോം ചെയ്തപ്പോ 123 മെമ്പർ കൺട്രീസ് ആണ് ഉണ്ടായിരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് WTO-യുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം ഇതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ് ഫസ്റ്റ് ഉദ്ദേശം അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു സെറ്റ് ആൻഡ് എൻഫോഴ്സ് റൂൾസ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യാനുള്ള റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുക അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം WTO-യുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ടു സെറ്റ് ആൻഡ് എൻഫോഴ്സ് റൂൾസ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ഇനി ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതും WTO-യുടെ ഒബ്ജക്റ്റീവിൽ പെടുന്നതാണ് ടു എൻഫോഴ്സ് ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫുൾ എംപ്ലോയ്മെന്റ് അതേപോലെ തന്നെ ഒപ്റ്റിമം യൂസ് ഓഫ് വേൾഡ്സ് റിസോഴ്സസ് ഇതെല്ലാം WTO-യുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO സെറ്റ് ആൻഡ് എൻഫോഴ്സ് റൂൾസ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ് എൻഷുറിംഗ് ഫുൾ എംപ്ലോയ്മെന്റ് എക്സ്പാൻഡിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒപ്റ്റിമൽ യൂസ് ഓഫ് വേൾഡ്സ് റിസോഴ്സസ് ensure the concept of sustainable development raising the standard of living of people in the member countries ഇനി നമുക്ക് WTO-യുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം ആദ്യത്തെ ഫങ്ഷൻ ഉറുഗെ റൗണ്ടില് കൊണ്ടുവന്നിട്ടുള്ള ലീഗൽ ഇൻസ്ട്രുമെന്റ്സും അതേപോലെ തന്നെ ഇനി ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള ട്രേഡ് നെഗോസിയേഷനെ സംബന്ധിച്ചിട്ടുള്ള എഗ്രിമെന്റ്സും എന്തൊക്കെ ഇനി വരാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഉള്ള അവകാശം അതല്ലെങ്കിൽ അത് ചെയ്യേണ്ടത് WTO ആണ് ഇറ്റ് ഷാൽ ഫെസിലിറ്റേറ്റ്സ് ദ ഇംപ്ലിമെൻറ്റേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ഉരുഗേ റൗണ്ട് ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഓഫ് എനി ന്യൂ അഗ്രിമെന്റ്സ് ദാറ്റ് മേ ബി നെഗോസിയേറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ
മെമ്പർ കൺട്രീസിന് എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള നെഗോസിയേഷൻ ട്രേഡ് നെഗോസിയേഷൻ വേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴും ഒരു ഫോറം ആയിട്ട് നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം WTO ആണ് ഉള്ളത് It shall provide a forum for further negotiations among member countries on matters covered by the agreements as well as on new issues falling within its mandate. അതേപോലെ തന്നെ മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായാൽ തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും ആർക്കാണ് WTOനാണ് It shall be responsible for the settlement of differences and disputes among its member countries. അതേപോലെ തന്നെ മെമ്പർ കൺട്രീസിൽ വരുന്ന ട്രേഡ് പോളിസിയുടെ മാറ്റങ്ങൾ റിവ്യൂ ചെയ്യാനുള്ള അവകാശവും ആർക്കാണ് WTOനാണ് It shall be responsible for carrying out periodic reviews of the trade policies of its member countries. ഗ്ലോബൽ ഇക്കണോമിക് പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് IMF ആയിട്ടും വേൾഡ് ബാങ്കും ആയിട്ടും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വവും WTOനുണ്ട് WTO shall cooperate closely with IMF and World Bank and its affiliated agencies with a view to achieve greater coherence in global economic policy making. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത് ഇന്റർനാഷണൽ ബിസിനസ്സിന്റെ മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ